ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുമായി KCBC. കേരളത്തിലെ 32 കത്തോലിക്ക രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികളും മദ്യവിരുദ്ധ സമിതികളും അതാത് രൂപതകളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും സംബന്ധിച്ച് സമീപകാലത്ത് പുറത്തുവരുന്ന വിവരങ്ങൾ, കേരളം ലഹരിയുടെ അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് അപകടകരമായ യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുന്നത്. മുൻ വർഷത്തേക്കാൾ 3 ഇരട്ടിയോളം കേസുകൾ വർദ്ധിച്ചതായുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ലഹരി ഉപയോഗം സംസ്ഥാനത്തെ വ്യാപകമാകുന്നു എന്നതിൻ്റെ തെളിവാണ്. മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിനുള്ള പദ്ധതികൾ നിർദ്ദേശിച്ച് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഒക്ടോബറിൽ പുറത്തിറക്കിയ സർക്കുലറിനെ തുടർന്നാണ് ലഹരിക്കെതിരെ നിതാന്ത ജാഗ്രതയും തിരുത്തൽ പ്രയത്നവുമായി KCBC യുടെ വിവിധ കമ്മീഷനുകൾ മുന്നോട്ട് വരുന്നത്. ബോധവൽക്കരണ പരിപാടികൾ, ചികിത്സ, പുനരധിവാസ പദ്ധതികൾ എന്നിവ കേരളത്തിലെ ഓരോ രൂപതയും ഫലപ്രദമായി ഏറ്റെടുക്കും. കേരള സർക്കാരിൻ്റെ 1 മാസം നീണ്ടു നിൽക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളോട് KCBC കമ്മീഷനുകൾ സഹകരിക്കും. സംസ്ഥാന വ്യാപകമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സോഷ്യൽ സർവീസ് സൊസൈറ്റികളോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന അയൽക്കൂട്ടങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, ഇടവകതല മദ്യവർജന സമിതികൾ എന്നിവ നേതൃത്വം നൽകും. ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് KCBC JPD കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജേക്കബ് മാവുങ്കലും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദർ ജോൺ അരീക്കലും പറഞ്ഞു.